ഇന്ന് നമ്മുടെ മുൻപിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഏറെ ചർച്ചയായ, തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്താകപ്പാട ചർച്ചയായ ഒരു വാർത്ത കൂടിയാണ്. അതായത് ഈ കുറവൻകോണത്തെ ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറിയ വ്യക്തി, ഒപ്പം തന്നെ മ്യൂസിയത്ത് ഒരു ഡോക്ടർക്ക് നേരെയുണ്ടായ അതിക്രമം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരത്ത് വലിയ ചർച്ചയായിരുന്നു. സംസ്ഥാനത്ത് ആകമാനം ചർച്ചയായ വിഷയമാണ്. ഈ കേസിൽ ഇപ്പോൾ ഒരു പ്രതി പിടിയിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറവൻകോണത്ത് വീട്ടിൽ അക്രമം നടത്തിയ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മലയൻകീഴ് സ്വദേശി സന്തോഷാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ മ്യൂസിയത്തിൽ ഡോക്ടർക്ക് നേരെ അതിക്രമം നടത്തിയതും ഇയാളാണ് എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. വിവരങ്ങളുമായി ലെസ്ലി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ലെസ്ലിയോട് നമുക്ക് ചോദിച്ചറിയാം എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ, എന്താണ് സംഭവിച്ചതെന്ന്. ലെസ്ലി, ഗുഡ് മോർണിംഗ്. നമസ്കാരം മനു. ലെസ്ലി, എന്താണ് ഈ ഇയാൾ തന്നെയാണോ ഈ മ്യൂസിയത്തിലും ഡോക്ടർക്ക് നേരെ അതിക്രമം നടത്തിയത്? കുറവൻകോണത്തെ വീട്ടിൽ അതിക്രമിച്ച് കയറിയത് ഇയാളാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസ് ഇപ്പോൾ, അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് എന്താണ്? അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? കുറവൻകോണത്തെ കേസും മ്യൂസിയത്തിൽ യുവതിക്ക് നേരെ നടത്തിയ അതിക്രമ കേസിലെയും പ്രതികൾ ഒന്നാണോ എന്ന ഒരു സംശയം ഇപ്പോഴും പോലീസിനുണ്ട്. അത് ദൂരീകരിക്കുന്നതിനുള്ള നടപടിയിലേക്കാണ് ഇന്ന് പോകുന്നത്. എന്തായാലും കുറവൻകോണത്ത് കയറിയ മലയൻകീഴ് സ്വദേശി സന്തോഷാണ്. ഇദ്ദേഹം ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവർ ആണെന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. പ്രതി കുറ്റം സമ്മതിച്ചെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ പ്രതിയും മ്യൂസിയത്തെ യുവതിയെ ആക്രമിച്ച കേസിലെ പ്രതിയും ഒരാളാണെന്ന് നേരത്തെ പോലീസ് സംശയിച്ചിരുന്നു. ഇവരുടെ ശരീരഭാഷ ഒന്നാണെന്ന് ചില സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ CCTV ദൃശ്യങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. എങ്കിൽ കൂടിയും ഇതിൻ്റെ അവസാനവട്ട ഒരു ക്രോസ് ചെക്ക് നടത്താനുള്ള നടപടിയിലേക്കാണ് പോലീസ് പോകുന്നത്. രണ്ട് കേസുകളും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ കുറവൻകോണത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മ്യൂസിയം പോലീസിലേക്ക് ഈ പ്രതിയെ എത്തിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കും. എന്തായാലും വളരെ വിവാദമായ രണ്ട് വസ്തുതകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. കാരണം കുറവൻകോണത്ത് വീടുകളിൽ മോഷണത്തിനായി കയറുന്നു, അതേ ദിവസം തന്നെ മ്യൂസിയത്തെ രാവിലെ യുവതിയെ ആക്രമിക്കുന്നു. അത് ആ രണ്ട് കേസിലെയും പ്രതികളെ കഴിഞ്ഞ 6-7 ദിവസമായി പോലീസ് അതിന് പിന്നാലെയായിരുന്നു. അവരുടെ ലുക്കൗട്ട് നോട്ടീസ്, ലുക്കൗട്ട് ഇത് രേഖാചിത്രം പുറത്തുവിടുന്നു, ഇത്യാദി കാര്യങ്ങളുമായി പോലീസ് മുമ്പോട്ട് പോകുന്നുണ്ട്. എന്തായാലും കുറവൻകോണം കേസിലെ പ്രതി അത് മോഷണത്തിന് തന്നെയാണോ ഇയാൾ അവിടെ എത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നു. കാര്യം വർഷങ്ങളായി ഇയാൾ കരാർ ജീവനക്കാരനാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കരാർ ജീവനക്കാരനായ ഇദ്ദേഹം മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. ഇയാൾ ഓടിച്ചിരുന്ന വാഹനം പ്രൈവറ്റ് സെക്രട്ടറിക്ക് അനുവദിച്ചിരുന്ന വാഹനമാണ്. ആ വാഹനം ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ നിന്നാണ്. ഇത്യാദി കാര്യങ്ങളാണ് കുറവൻകോണവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന കാര്യങ്ങൾ. എന്തായാലും ഇയാളുടെ സന്തോഷം എന്ന ഈ യുവാവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനു. ഈ പ്രതി ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണോ? അങ്ങനെ എന്തെങ്കിലും ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? നേരത്തെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് പറയുന്നത് എന്താണ്? എന്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്കൊക്കെ ഇയാൾ പോകാനുള്ള കാരണമായി പോലീസ് പറയുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണോ എന്ന്. അത്തരമൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് സന്തോഷെന്ന ഈ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരമൊരാൾ എന്തിനാണ് കുറവൻകോണത്ത് ഈ വീടുകളിൽ കയറിയത് എന്നുള്ള കാര്യത്തിലേക്കാണ് ഇനി അത് കൂടുതൽ ചോദ്യം ചെയ്ത്, അതായത് ഇയാളെ അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിൽ വാങ്ങുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോകുക. എന്തായാലും ഇയാൾക്ക് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് പോലീസ് നൽകുന്ന നമ്മളെ അറിയിക്കുന്ന കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾ വളരെ മാന്യമായി കരാർ ജോലി വർഷങ്ങളായി
ഏകദേശം 12 13 വർഷമായി ഇയാൾ കരാർ ജീവനക്കാരനായി ഇറിഗേഷൻ വകുപ്പിൽ ജോലി നോക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് സഹപ്രവർത്തകർക്ക് ആർക്കും യാതൊരു തരത്തിലുള്ള പരാതിയും ഇല്ല. അങ്ങനെ ഒരാൾ കുറവംകോണത്ത് മോഷണത്തിന് കയറുന്നു എന്ന് പറയുമ്പോൾ അതും ഒരു സർക്കാർ സംവിധാനത്തിൽ ഇരിക്കുന്ന ആൾ മോഷണം എന്ന ഒരു രീതി വെച്ച് ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു എന്നുള്ളതിൽ ചില സംശയങ്ങൾ പോലീസിനുമുണ്ട്. അത് സന്തോഷിൽ നിന്നും സന്തോഷിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാം, ആരെങ്കിലും കാണാൻ വന്നതാണോ അതോ മോഷണത്തിനായി തന്നെ വന്നതാണോ ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും അറിയുക. മനു ാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കുറവൻകോണത്തെ വീട്ടിൽ അതിക്രമം നടത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മ്യൂസിയത്തിൽ മ്യൂസിയം പരിസരത്ത് വനിതാ ഡോക്ടർക്ക് നേരെ അതിക്രമം നടത്തിയതും ഇയാളാണ് എന്നൊരു സംശയം ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും സമയങ്ങളിൽ മാത്രമാണ് അതിലും ഒരു വ്യക്തതയിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിയൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇയാൾക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തിൻ്റെ പുറത്താണ് ഇയാൾ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചോദ്യം ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ലെസ്ലി നമുക്ക് നൽകിയത്.